بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد പരിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ സൂറത്താണ് സൂറത്തുൻ നജ്മ. നജ്മി എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. ഈ സൂറത്തിന്റെ 1-ാം ആയത്ത് തുടങ്ങുന്നത് തന്നെ വന്നജ്മ ഇദാ ഹവ എന്ന ആയത്ത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൻ നജ്മി എന്ന പേര് വരാൻ കാരണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ സൂറത്തിനെ പരിചയപ്പെടുത്തുന്നത് മൻ ഖറഅ സൂറത്ത വന്നജ്മി അഹ്താല്ലാഹു തആല അശറ ഹസനാത് ബിഅദദി മൻ സദ്ദഖ ബിമുഹമ്മദിൻ വജഹദ ബിഹി ബിമക്കത ശറഫഹല്ലാഹു തആല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൻ നജ്മ് പാരായണം ചെയ്യുന്നവർക്ക് പരിശുദ്ധ മക്കയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചവരുടെയും അവിശ്വസിച്ചവരുടെയും എണ്ണമനുസരിച്ച് 10 വീതം പ്രതിഫലം നൽകുന്നതാണ് എന്ന്. സൂറത്തുൻ നജ്മിലെ ആദ്യ 18 ആയത്തുകൾ പതിവായി ഓതുന്നത് നല്ല ഓർമ്മശക്തി ലഭിക്കാനും നല്ല സംസാര വൈഭവം ലഭിക്കാനും വൈജ്ഞാനിക വികാസം ലഭിക്കാനും കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യ 18 ആയത്തുകൾ 7 ദിവസം എഴുതി സംസം വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ വസ്വാസ് മാറിക്കിട്ടാൻ നല്ലതാണ് എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്.